മത്തായിയുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഈശോ ജറൂസലം ദേവാലയത്തിനകത്താണ് ചർച്ചകൾ തുടരുകയാണ് അപ്പോളാണ് ഈശോ ഒരു പ്രമേയം അവരോട് എതിർപക്ഷക്കാരോട് പക്ഷക്കാരോട് ഉന്നയിക്കുന്നത് ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് പറയുന്നത് ശരിയാണോ ഈശോ പറഞ്ഞു വെക്കുന്നത് ക്രിസ്തു ദാവീതിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ശരിയല്ല കാരണം ദാവീദ് തന്നെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി സങ്കീർത്തനങ്ങളിൽ ക്രിസ്തുവിനെ വിളിച്ചിരിക്കുന്നത് കർത്താവ് നാഥൻ കീരിയോസ് അധോനായി എന്നാണ് തമ്പുരാനെ എന്നാണ് ക്രിസ്തുവിനെ ദാവീദ് വിളിക്കുന്നത് അങ്ങനെയെങ്കിലേ ഈ ക്രിസ്തു എന്ന് പറയുന്നവൻ ദാവീദിൻ്റെ മകൻ ആയിരിക്കില്ലല്ലോ ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ അല്ല എങ്കിൽ പിന്നെ ആരാണ് ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ ഓർക്കണം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒൻപതാമത്തെ വചനത്തിലാണ് ഈശോ ജെറൂസലമിലേക്ക് കടക്കുന്നത് പ്രവേശിക്കുന്നത് അപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറയുന്നത് ദാവീദിൻ്റെ എന്നാണ് അതായത് ക്രിസ്തുവായിട്ട് ദാവീദിൻ്റെ പുത്രനായ രാജാവായിട്ട് ഈശോ ജെറൂസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും ആ സ്വത്വചിന്തയാണ് ഈശോ പുനർനിർവചിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതികനായ രാജാവ് എന്നുള്ള ആ ബഹുമതി ആ സ്ഥാനപ്പേര് ഈശോ അതിൽ നിന്നും ഒരു ഒരകലം പാലിക്കാൻ ശ്രമിക്കുന്നു അത് വേണ്ട എന്ന് പറയാൻ ശ്രമിക്കുന്നു താൻ അതല്ല എന്ന് പറയാൻ വ്യക്തമായിട്ട് ശ്രമിക്കുന്നു ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് യോഗനാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഈ ചോദ്യം കൃത്യമായിട്ട് ഈശോയോട് പീലാത്തോസ് ചോദിക്കുന്നുണ്ട് നീ രാജാവാണോ ക്രിസ്തു പറയുന്ന ഉത്തരമുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല അതായത് താൻ ഈ ലോകത്തിൻ്റെ രാജാവല്ല ഈ ലോകത്തിൻ്റെ അധിപനല്ല ഈ ലോകത്തിൻ്റെ സാമ്രാട്ടും ചക്രവർത്തിയുമല്ല എന്ന് കൃത്യമായിട്ട് ഈശോ അവിടെ ഉത്തരം പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് ഈ ഒരു തിരിച്ചറിവിലേക്കാണ് ഇന്നത്തെ സുവിശേഷവും ക്രിസ്തുവും നമ്മളെ വെല്ലുവിളിക്കുന്നത് ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ സുവിശേഷത്തിൽ തന്നെ പതിനാറാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വചനത്തിൽ താൻ ആരാണ് എന്ന ചോദ്യത്തിന് പത്രോസ് പറയുന്ന ഉത്തരത്തിൽ അത് ഒളിഞ്ഞു കിടപ്പുണ്ട് പത്രോസ് പറയുന്നത് ഈശോ ക്രിസ്തുവാണെന്ന് മാത്രമല്ല നീ ദൈവപുത്രനായ ക്രിസ്തുവാണ് ദാവീദൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നല്ല പത്രോസ് പറയുന്നത് പിന്നീട് സുവിശേഷം അതിൻ്റെ കൊടുമുടിയിലേക്ക് വളർന്നു കയറുമ്പോൾ വിചാരണയുടെ നേരത്തെ പ്രധാന പുരോഹിതൻ ചോദിക്കുന്നത് നീ ദൈവപുത്രനായ ക്രിസ്തുവാണോ ഇനി ഈ ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തുവും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം അന്തരം എന്താണ് അത് തിരിച്ചറിയുന്നിടത്താണ് ഇതിൻ്റെ മർമ്മം കിടക്കുന്നത് ഇത് തിരിച്ചറിയണമെങ്കിൽ ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം അതുവഴി കടന്നു പോയിരുന്നവരും പ്രധാന പുരോഹിതരും ചോദിച്ചിരുന്ന ചോദ്യമുണ്ട് ഇവന് മറ്റുള്ളവരെ രക്ഷിച്ചു എന്നാൽ തന്നെ തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല ഇവൻ ക്രിസ്തുവാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് അവനെ തന്നെ രക്ഷിക്കട്ടെ ആ ചോദ്യത്തിൻ്റെ പിറകിലും ആ ചോദ്യത്തിനോട് ഈശോ പ്രതികരിക്കാതിരിക്കുന്നതിലും ഒളിഞ്ഞുകിടക്കുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തു എന്ന് പറയുന്നവൻ തന്നെ തന്നെ രക്ഷിക്കുന്ന രാജാവല്ല മറിച്ച് തന്നെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ ദൈവപുത്രൻ്റെ രീതിയാത് ഏത് സ്വയം അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുക സ്വന്തം ജീവൻ ത്യജിച്ചു കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുക ഇത് ദൈവിക സ്വഭാവമായതുകൊണ്ടാണ് ക്രിസ്തുവിൽ ഈ ദൈവിക സ്വഭാവം അതിൻ്റെ കൊടുമുടിയിലേക്ക് വരുന്നതും പോരാ അങ്ങനെ കൊടുമുടിയിൽ വന്ന് അവൻ ജീവൻ തന്നെ വെടിയുമ്പോളാണ് കണ്ടു നിന്നിരുന്നവൻ പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നത് ക്രൂശിതനാണ് പോരാ ആ ക്രൂഷിതന്റെ തലപ്പത്തെ എഴുതി എന്താ വെച്ചിരിക്കുന്നത് രാജാവ് അതായത് ദാവിദിന്റെ പുത്രനായ ഭൗതിക രാജാവ് ഒക്കെ ഉടയോനും അധിപതിയുമായി തീരുന്നതാണ് സമ്പാദിക്കാവുന്ന എന്തൊക്കെയാണ് സമ്പത്ത് പണം ഭൂമി രാജ്യങ്ങള് അതുപോലെ തന്നെ മനുഷ്യന്റെ സ്തുതി പുകഴ്ച്ച ഇതിൻ്റെയൊക്കെ അധിപനായിരിക്കുന്നതാണ് ദാവിതിൻ്റെ പുത്രൻ രാജാവ് ഭൗതിക രാജാവ് എന്നാൽ ഇതിന് നേരെ വിരുദ്ധമാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന രീതിയിലുള്ള ക്രിസ്തു അതെന്താണ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുകയും അസൗകര്യങ്ങൾ സ്വയം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് സൗകര്യം കൊടുക്കുകയും ദുഃഖങ്ങൾ ഏറ്റു മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മകൻ കാരണം എന്താണ് കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് കൊടുക്കുക കൊടുക്കുക അങ്ങനെ കൊടുത്ത് കൊടുത്ത് മറ്റുള്ളവരെ വളർത്തുക ഇത് തന്നെയാണ് ജീവൻ്റെ സ്വഭാവവും ഈശോ ഇന്നത്തെ സുവിശേഷ സംഭവത്തിലൂടെ നമ്മളോട് പറയുന്ന ഇതാണ് ഈശോ ആരാണ് ദൈവത്തിൻ്റെ മകൻ കൊടുക്കുന്നതിൻ്റെ അധിപനാണ് പോരാ അതിൻ്റെ കൊടുമുടി ക്രൂശിതനാണ് ആത്മദാനത്തിൻ്റെ കൊടുമുടി എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ മകൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രതീകവും അടയാളവുമാണ് ക്രൂശിതൻ അതുകൊണ്ട് തന്നെ ഈശോ എന്നോടും നിങ്ങളോടും പറയുന്നത് നമ്മളിലൊക്കെ ഈ സാധ്യത ഒളിഞ്ഞുകിടപ്പുണ്ട് ദൈവത്തിൻ്റെ മകനായി തീരുക എന്ന സാധ്യത കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മിലെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ് ആ അർത്ഥത്തിലാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നത് ദൈവത്തിൻ്റെ മകളാകുന്നത് ഈ ജീവൻ്റെ സ്വഭാവം എന്താണ് കൊടുക്കുക എന്നതാ സ്വഭാവം പങ്കുവെച്ച് കൊടുക്കുക നഷ്ടപ്പെടുത്തുക മറ്റുള്ളവർക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ഏറ്റെടുക്കുക ഇത് ദൈവിക സ്വഭാവമാണ് ഈ ദൈവിക സ്വഭാവത്തെ വളർത്തി വളർത്തിയെടുക്കാനാണ് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് അതിലൂടെ എന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ക്രിസ്തു സാധ്യതയിലേക്ക് വളർന്നു കയറാൻ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള സാധ്യത അതിൻ്റെ നിറവിലേക്ക് വളർത്തിക്കൊണ്ടുവരാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് ഈശോ പറയുന്നു മകനെ മകളെ നിന്നിലൊരു ക്രിസ്തു ഒളിഞ്ഞിരിപ്പുണ്ട് അതിനെ തെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യവും ധർമ്മവും വാളയാറ്റിലെ പെൺകുട്ടികളുടെ നൊമ്പരം കഴിഞ്ഞില്ല അതിനു മുമ്പല്ലേ വയനാട്ടിൽ നിന്നും ഷാഹ്ല എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരിയുടെ ദാരുണമായ മരണം ഒന്ന് ഒന്നോർത്തു നോക്കിക്കേ അവളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് അവിടെയുള്ള അധ്യാപകരുടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെയാണ് അപകടത്തിലേക്ക് ആ ജീവൻ പോയത് സ്വന്തം സൗകര്യങ്ങൾ പങ്കുവയ്ക്കാൻ കുറേ അസൗകര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരുന്നുവെങ്കിൽ ജീവൻ കൊടുക്കാൻ പറ്റിയേനെ ജീവൻ രക്ഷിക്കാൻ പറ്റിയേനെ അതുകൊണ്ട് തന്നെ ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത് നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന ഈ ദൈവപുത്രത്വം ദൈവ സ്വഭാവം അത് തിരിച്ചറിയുകയും അതിനെ മിനിക്ക് മിനിക്ക് എടുക്കുകയും ചെയ്യുക അതെന്താണത് നമ്മുടെ മുമ്പിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ കൂടെയുള്ള ഓരോ വ്യക്തിക്കും വേണ്ടി നമ്മുടെ സൗകര്യങ്ങളും സുഖങ്ങളും അല്പമൊന്ന് നഷ്ടപ്പെടുത്താനും പരിമിതപ്പെടുത്താനും തയ്യാറായാൽ അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അങ്ങനെ തയ്യാറായാൽ ഉണ്ടാകുന്നത് എന്താണ് ജീവൻ്റെ വളർച്ചയാണ് എവിടെ നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ ഇത് നഷ്ടപ്പെടുത്തുന്നു അവരിൽ ജീവൻ വളരുന്നു പോരാത്യന്തികമായിട്ട് എന്നിലെ ജീവൻ വളരുന്നു എന്നിലെ ദൈവ സ്വഭാവം വളരുന്നു എന്നിലെ ദൈവികത വളരുന്നു എന്നിലെ ക്രിസ്തുരൂപം ഒന്നുകൂടെ തെളിമയിലേക്ക് വരുന്നു ഈശോ ആവശ്യപ്പെടുന്നത് നിൻ്റെ തന്നെ യഥാർത്ഥ സ്വത്വം നീ ആരാണ് എന്നുള്ളത് തിരിച്ചറിയാനാണ് അതീശോ സ്വന്തം സ്വത്വത്തെ നിർവചിച്ചുകൊണ്ടാണ് ഇത് നമ്മളോട് ആവശ്യപ്പെടുന്നത് അവസാനമായി നമുക്ക് നമുക്കോർത്തിരിക്കാവുന്നത് ഫ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന രഞ്ജിത്തിൻ്റെ പ്രശസ്തമായ സിനിമയിലെ അതിലെ അവസാനത്തെ ക്ലൈമാറ്റിക് സീൻ ഓർക്കണം ഫ്രാഞ്ചിയേട്ടൻ അവസാനമായിട്ട് പുണ്യാളനെ കാണാൻ വരുന്നു അപ്പോൾ പുണ്യാളനോട് ഫ്രാഞ്ചിയേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് പോളിയെ മകനായിട്ട് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതിൽ ഞാൻ തോൽക്കുമോ കാരണം മറ്റെല്ലാത്തിലും ഇയാൾ തോറ്റു അപ്പോൾ പുണ്യാളൻ പ്രാഞ്ചിയേട്ടന് കൊടുക്കുന്ന മറുപടി ഉണ്ട് എന്താണ് പ്രാഞ്ചി തോൽവി എന്ന് പറയുന്നത് എന്താണ് പ്രാഞ്ചി ജയമെന്ന് പറയുന്നത് ഇത് രണ്ടും ആപേക്ഷികമല്ലേ ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ നേടിയെന്ന് നമ്മൾ കരുതുന്നവർ യഥാർത്ഥത്തിൽ നേടിയവരാണോ എന്നിട്ട് പുണ്യാലൻ പറയുന്നത് മൂന്ന് കാഴ്ചകൾ നിന്നെ ഞാൻ കാണിക്കാം ഒന്നാമത്തത് പ്രണയത്തിൻ്റെ കൊടുപുടി കയറിയ ജോസിൻ്റെയും ഓമനയുടെയും ഇപ്പോഴത്തെ അവസ്ഥയാണ് രണ്ടാമത് പ്രാഞ്ചിയുടെ പണം മുഴുവൻ അപഹരിച്ച അജയ് നമ്പിയാറിൻ്റെ ജയിൽവാസമാണ് മൂന്നാമത്തത് പ്രാഞ്ചിയേട്ടൻ്റെ ഭാര്യയായി തീരേണ്ട പത്മശ്രീ പറയുന്ന ഡയലോഗാണ് യഥാർത്ഥ നേട്ടമെന്താണ് യഥാർത്ഥ ജയമെന്താണ് അതാണ് ക്രൂശിതനായിശോ തൻ്റെ സ്വത്വം പുനർനിർവചിക്കുന്നതിലൂടെ റീഡിഫൈൻ ചെയ്യുന്നതിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് അതായത് ഞാൻ ദാവീദിൻ്റെ വംശത്തിൽ വരുന്ന ദാവീദിൻ്റെ പുത്രനായ ഐഹിക രാജാവല്ല സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടാവുന്ന പണവും രാജ്യവും പ്രതാപവും അതിൻ്റെയൊക്കെ ഉടയോനായ രാജാവല്ല മറിച്ച് നഷ്ടപ്പെടുത്തലിൻ്റെ ഉടയോനാണ് കൊടുക്കുന്നതിൻ്റെ ഉടയോനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും പരിത്യജിക്കുന്നവൻ്റെ ഉടയവനാണ് അത് ദൈവപുത്രനാണ് കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് കൊടുക്കുക കൊടുക്കുക എന്നുള്ളത് അതിലൂടെ ഈശോ എന്നോടും ആവശ്യപ്പെടുന്നു അതായത് നിന്നിലെ ഈ ദൈവ സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ട് നിൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള നിന്നിലെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ അംശമാണ് അതിനെ വളർത്തുക അതിനെ തേച്ച് മിനിക്ക് എടുത്താൽ എന്താ സംഭവിക്കുന്നത് കൊടുക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്നതിലൂടെ മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും കൊടുക്കുന്നതില ആനന്ദം കണ്ടെത്താൻ പറ്റും അതിലൂടെ നിന്നിലെ ക്രിസ്തു വളർന്ന് വളർന്നു വരും നിന്നിലെ ദൈവപുത്രത്വം അതിൻ്റെ തെളിമയിലേക്ക് വരും നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഭൗതിക സമ്പാദ്യങ്ങളുടെ ഉടയോനായ രാജാവല്ല നീ അതിലുപരിയായിട്ട് ഭൗതികമായതെല്ലാം കൊടുത്തു കൊടുത്തില്ലാതാകുന്നതിലൂടെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന നഷ്ടപ്പെടുത്തലിൻ്റെ അധിപനാണ് നീ ആ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം അതിൻ്റെ നിറവിൽ പ്രകടിപ്പിക്കുന്നവനാണ് ഈശോ ഇനി എന്നോടും ആവശ്യപ്പെടുന്നത് ഈ വഴിയിൽ നടക്കാനാണ് സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടുന്നതിലല്ല ഭൗതികമായവ മറിച്ച് കൊടുത്ത് കൊടുത്ത് മറ്റുള്ളവരിലെ ജീവനും സുഖവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന വ്യക്തിയായി തീരാൻ അതിലൂടെ എന്നിലെ ദൈവ സ്വഭാവത്തെ അതിൻ്റെ നിറവിലേക്ക് വളർത്താനുള്ള ശ്രദ്ധയും കൃപയും നീ തരണമേ അമ്മ